ഹായ് ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിപ്പല്ലിയെ കുറിച്ചിട്ടാണ്. ആയുർവേദത്തിലൊക്കെ ഒരുപാട് തരം അസുഖങ്ങൾക്ക് മരുന്നായിട്ട് കൊടുക്കുന്ന ഒന്നാണ് തിപ്പല്ലി. അപ്പോൾ തിപ്പല്ലി ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ വയറ് കുറയ്ക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്കൊന്ന് ഷെയറും ചെയ്തേ. അപ്പോൾ അതിനു മുന്നേ തിപ്പല്ലിയെ പറ്റി ഇതുവരെ കേൾക്കാത്തവർക്കും കാണാത്തവർക്കും വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് കുരുമുളകിൻ്റെ ഫാമിലിയിൽ പെട്ടതൊന്നാണ് ഈ തിപ്പല്ലി എന്ന് പറയുന്ന സാധനം. ഇംഗ്ലീഷിൽ ഇതിനെ ലോങ് പെപ്പർ എന്നറിയപ്പെടും. അതുപോലെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് പെപ്പറിൻ്റെ ഒരു ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. തിപ്പല്ലി നാല് തരം വെറൈറ്റീസിലാണ് കാണപ്പെടുന്നത്. പിപ്പല്ലി, ഗജപിപ്പല്ലി, സിംഹാലി പിപ്പല്ലി, അതുപോലെ വനാതി പിപ്പല്ലി. ഈ നാല് തരത്തിനും നാല് ഗുണങ്ങളാണ് തരിക. അതായത് നാല് ടൈപ്പിനും നാല് തരത്തിലുള്ള അസുഖങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുക. നമുക്കിവിടെ വയറ് കുറയ്ക്കാനായിട്ട് വേണ്ടത് പിപ്പല്ലിയാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതും പിപ്പല്ലിയാണ്. വീടുകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ഷോപ്പിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് പിപ്പല്ലി. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടെയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആയുർവേദത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ തിപ്പല്ലി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വയറ് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കിവിടെ വേണ്ടത് കറുത്ത ടൈപ്പിലുള്ള പിപ്പല്ലിയാണ്. കറുത്ത ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രൂട്ടല്ല, ഈ സംഭവം ഉണ്ടാകുമ്പോൾ പച്ച കളറും അത് പഴുത്ത് വരുമ്പോൾ ചുമന്ന കളറും അത് ഉണങ്ങി തുടങ്ങുമ്പോൾ കറുത്ത കളറും, ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു വേരിയേഷൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് നല്ല രീതിയിലുള്ള ഉണങ്ങിയ തിപ്പല്ലിയാണ്. അപ്പോൾ തിപ്പല്ലി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, തിപ്പല്ലി വിഭാഗത്തിൽപ്പെട്ട പിപ്പല്ലിയാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗജ പിപ്പല്ലിയും സിംഹാലി പിപ്പല്ലിയും വനാതി പിപ്പല്ലിയും ഒക്കെ ഓരോ തരം അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിപ്പല്ലിന്ന് തന്നെ പറഞ്ഞു വാങ്ങാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണക്കുക, കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്താണ് ഉണക്കേണ്ടത്, ചൂടാക്കരുത്. അങ്ങനെ ഉണങ്ങി കിട്ടിയ തിപ്പല്ലി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ, ഈ തിപ്പല്ലി പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, ഒരു കഷ്ണം ചുക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് ഈ ഉണങ്ങിയ തിപ്പല്ലി പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയാലേ നമുക്ക് നല്ല പൊടി രൂപത്തിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഉണങ്ങാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അപ്പം ഈ ചുമന്നിരിക്കുന്നത് ഒരാഴ്ച വെയിലത്ത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങും. അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കൊണ്ടാലേ നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുത്ത് കുറച്ച് നാളത്തേക്ക് യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു നനവുണ്ടെങ്കിൽ. അതുകൊണ്ട് നല്ല വെയിലത്ത് നന്നായിട്ട് ഉണക്കണം. ഇനിയിപ്പോൾ ഉണങ്ങിയ പൊടിയും കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിലും ബെറ്റർ ഇങ്ങനെ ഈ ഫ്രഷായിട്ട് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ ചുക്കും കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം വെറും വയറ്റിലെ രാവിലെ തേനിൽ ചാലിച്ച് കഴിക്കുക. ഒരു ടേബിൾ സ്പൂൺ തേനിൽ ഈ പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ചാലിച്ച് വെറും വയറ്റിലെ കഴിക്കുക. ഇതാണ് നമുക്ക് വയറ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷുഗറുകാർക്കും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തേന് ഒഴിവാക്കണം എന്ന് മാത്രം. അതുപോലെ തന്നെ ആസ്മ പേഷ്യൻസിനും ചുമയുള്ളവർക്കും ഒക്കെ ഒരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങളൊരു ആദ്യത്തെ മൂന്നാല് ദിവസം ഒന്ന് കഴിച്ചു നോക്കുക. ചിലർക്ക് ഇതിൻ്റെ സ്പൈസിനെസ് അങ്ങോട്ട് പിടിക്കണം എന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആദ്യത്തെ മൂന്ന് ദിവസത്തിനുള്ളിൽ വരികയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. പിന്നെയും കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വയറ് കുറയായിരിക്കും, പക്ഷേ വായിക്കാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതായത് അതിൻ്റെ ആ ഏരി സഹിക്കാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിലും, അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു രണ്ടാഴ്ചത്തോളം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇതിനിടയ്ക്ക് ഒരു നാലാമത്തെ ദിവസം തൊട്ട് നമുക്ക് ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ ഫീൽ ചെയ്ത് തുടങ്ങും. ആ രണ്ടാഴ്ച മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല. ലൈഫ് ലോങ് അങ്ങ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ നന്നായിട്ട് എക്സസൈസും ജോഗിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വയറ് കുറയാവുന്നതേ ഉള്ളൂ. കാരണം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്ന. അപ്പോൾ കുട്ടികൾക്ക് ഒഴികെ ബാക്കി ഒരുവിധപ്പെട്ട എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞ പോലെ തേൻ നല്ല തേനാണെങ്കിൽ മാത്രമേ എടുക്കാവൂ. ഇതിപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വിശ്വസിക്കാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പലപ്പോഴും തേനിൻ്റെ കാര്യം പറയണത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ബ്രാൻഡ് നോക്കി വാങ്ങുക കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ സേറ. ടേക്ക് കെയർ. ബൈ ബൈ.